അപൂർവതകൾ നിറഞ്ഞ് 10 വർഷത്തെ പ്രണയത്തിന് ശേഷം റഹ്മാനും സജിതയും വിവാഹിതരായി. പാലക്കാട് നെന്മാറയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇരുവരും വിവാഹിതരായത്. നെന്മാറ MLA കെ ബാബുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പ്രണയിനിയെ ഒരു മുറിക്കകത്ത് കാത്തു സംരക്ഷിച്ച് ഒടുവിൽ കുടുംബവും പുറലോകവും അറിഞ്ഞപ്പോൾ ആരെയും തള്ളി പറയാതെ എല്ലാവരുമായി യോജിച്ച് ഒന്നിച്ചു പോകണം എന്ന റഹ്മാൻ്റെയും സജിതയുടെയും വലിയ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ലോകത്തെ ഈ ഇത്തരം വാർത്തകൾ കൊണ്ടെത്തിച്ചത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ മുതൽ നമ്മുടെ വനിതാ കമ്മീഷൻ വരെയുള്ള പലരും അന്വേഷണ നടത്തുകയും നിയമപരമായി ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റഹ്മാനും സജിതയും പറഞ്ഞു, ഇനി ഞങ്ങൾ ജീവിക്കട്ടെ, മറ്റെല്ലാം കേസുകളും മറ്റു പ്രയാസങ്ങളും ഒഴിവാക്കി തരണം എന്നാണ്. നിയമപരമായി ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെട്ട് സ്വസ്ഥവും സുഖവുമായ ഒരു ജീവിതം അവർക്കുണ്ടാവാൻ ആവശ്യമായ സൗകര്യങ്ങളും ഉൾപ്പെടെ ചെയ്തു കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒപ്പമുണ്ടാകും. വിവാഹത്തിന് സജിതയുടെ വീട്ടുകാർ എത്തിയിരുന്നുവെങ്കിലും റഹ്മാന്റെ വീട്ടുകാരുടെ അസാന്നിധ്യം ദമ്പതികളെ നിരാശരാക്കി. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ കൊല്ലംകോട് ഏരിയ കമ്മിറ്റിയാണ് വിവാഹത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. പ്രണയിച്ച പെൺകുട്ടിയെ ആരും കാണാതെ യുവാവ് 10 വർഷം ഒറ്റമുറിയിൽ പാർപ്പിച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. നെന്മാറ സ്വദേശിയായ റഹ്മാനാണ് വീട്ടുകാരും നാട്ടുകാരും അറിയാതെ സ്നേഹിച്ച പെൺകുട്ടിയെ വീട്ടിൽ ഒളിപ്പിച്ചത്. കാണാതായ റഹ്മാനെ വഴിയിൽ വെച്ച് ബന്ധുക്കൾ കണ്ടതോടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്.